ഇതിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വളരെ വളരെ എക്സൈറ്റഡ് ആയൊരു ദിവസമാണ്. വേറെന്താന്നല്ല, വലിയൊരു തലവേദന, ഒരു 4-5 വർഷത്തെ ഒരു വലിയൊരു തലവേദന മാറി കിട്ടിയിരിക്കുകയാണ്. എന്താ കുഞ്ഞത്? അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെന്താ പറയാ, നമുക്ക് ഈ നമ്മുടെ ചാനൽ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാലും ഇതിന്റെ പിന്നിലെ ഒരുപാട് സ്ട്രഗിളും ഒരുപാട് പ്രയത്നങ്ങളൊക്കെ, കാത്തിരിപ്പും, ഒരുപാട് എന്താ പറയാ, നമ്മളെ റിജക്ഷനും ഇതെല്ലാം നമുക്ക് ഒരുപാടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും അവസാനം വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഇതാണ് എല്ലാവരും ഇവിടെ വരുന്ന ആൾക്കാര് നോക്കുന്നുണ്ട്, ഇവിടെ എങ്ങനെയും സെറ്റിൽ ആവുക എന്നുള്ളതാണ്. ഇനി നമുക്ക് സ്ലോലി അടുത്ത സ്റ്റെപ്പുകൾ എടുത്തു വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത്രയും നമുക്ക് 1.5 വർഷം മുമ്പേ കിട്ടുന്നതായിരുന്നു ഇത്. 18 മാസത്തിന്റെ കോൺട്രാക്ടിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഉള്ളത് കൊണ്ടായിരുന്നു നമുക്ക് ഇപ്പൊ ഇത്രയും ലൈറ്റ് ആയത്. അതിപ്പോ ഇപ്പൊ അടുത്ത് എടുത്തു മാറ്റും ചെയ്തു ആ സംഭവം. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും സംഭവം എല്ലാം ഇപ്പൊ ഓക്കെ ആയി, ഫ്രീ ആയി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് മാറുക വേണ്ട, അത് കുറച്ചും ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇനി എല്ലാ കാര്യങ്ങളും. അപ്പോ എന്താ പറയാ കുഞ്ഞു, അപ്പൊ അതെ, ഒരു ചെറിയൊരു കാര്യം, നമ്മളിപ്പോ എത്ര മാത്രം ഇപ്പൊ നമ്മള് ഏകദേശം ഒരു 10 പ്രാവശ്യം നമ്മള് റിന്യൂ ചെയ്തു. കാരണം എനിക്കുള്ള കോൺട്രാക്ട് ഇതായിരുന്നു, ഫിക്സഡ് കോൺട്രാക്ടുകളായിരുന്നു. അപ്പൊ അതെ, ഇതാണ് നമുക്ക് ഇത്രയും കാലം 10 വർഷം നമ്മളുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് 1.5 വർഷം മുന്നേ വിസ പി ആർ അടിക്കേണ്ടതാണ്. പക്ഷെ ഒരു ഇവിടെ ഒരു റൂൾ ചേഞ്ച് വന്നു, മിനിമം 2 ഇയർ അല്ലെ, 18 മാസത്തെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ലോങ് ടൈം പെർമിറ്റ് ഉണ്ടായി എങ്കിൽ മാത്രമേ നമുക്ക് റിന്യൂ ചെയ്യുന്ന സമയത്ത് പി ആർ കിട്ടത്തുള്ളൂ. അപ്പോ നമ്മുടെ ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടിയ കോൺട്രാക്ട് വെറും 16 മാസത്തെ ആയി പോയി. അപ്പൊ ആ ഒരു രണ്ട് മാസത്തെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് 1.5 വർഷം മുന്നേ പി ആർ നഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഫിക്സഡ് ആയിട്ട് ലോങ് ടൈം ആയിട്ട് ഒരു കോൺട്രാക്ട് ആണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിപ്പോ ഇപ്പൊ അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ ആ റൂൾ എടുത്ത് മാറ്റി, നോക്കിയാൽ അറിയാം. ഇപ്പൊ ആ അവരൊരു 18 മാസം എന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ വീണ്ടും മാറ്റി. ഇപ്പൊ ലോങ് ടൈം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ, എത്ര നാള് വേണം, എത്ര മന്ത്സ് വേണം എന്ന് അതിൽ കൊടുത്തിട്ടില്ല. അപ്പൊ എനിവേ, എന്തായാലും 1.5 വർഷം ലേറ്റ് ആയെങ്കിൽ പോലും സ്വീഡനിൽ വന്ന് വർക്ക് പെർമിറ്റിലായി 5.5 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പി ആർ എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ നമ്മുടെ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതി. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വണ്ടേപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.